പുതിയ സാഹചര്യത്തിൽ ഇന്ന് കോവിഡ് റിവ്യൂ മീറ്റിംഗ് ചർച്ച ചെയ്ത് തീരുമാനിച്ചത് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള രാത്രികാല നിയന്ത്രണങ്ങൾ അത് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള നിയന്ത്രണം അതേപോലെ തന്നെ ഞായറാഴ്ചയിലെ ലോക്ഡൗൺ ഇത് രണ്ടും പിൻവലിക്കാൻ ഇന്നത്തെ അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് റെസിഡൻഷ്യൽ മാതൃകയിൽ പ്രവർത്തിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പരിശീലന സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങൾ ബയോ ബബിൾ മാതൃകയിൽ ഒരു ഡോസ് വാക്സിനേഷനെങ്കിലും പൂർത്തിയാക്കിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കും അവരാരും ക്യാമ്പസ് വിട്ടു പോകുന്നതല്ല ക്യാമ്പസിനകത്ത് തന്നെയായിരിക്കും അത് ഇപ്പോൾ തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകും അതോടൊപ്പം ഒക്ടോബർ 4 മുതൽ ടെക്നിക്കൽ പോളിടെക്നിക് മെഡിക്കൽ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ബിരുദ ബിരുദാനന്തര അവസാന വർഷ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകും ഇവിടെയുള്ള അവസാന വർഷ വിദ്യാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ഈ സ്ഥാപനത്തിലേക്ക് പോവുക പക്ഷേ ഒരു നിബന്ധന കർശനമായുണ്ട് അത് ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തവരായിരിക്കണം വിദ്യാർത്ഥിയും അധ്യാപകനും അത്തരം ആളുകൾക്ക് മാത്രമേ ഈ ഘട്ടത്തിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കൂ അതിൽ ഉദ്ദേശിക്കുന്നത് ബിരുദ ബിരുദാനന്തര അവസാന വർഷ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ അവർ കോവിഡ് വാക്സിൻ എടുക്കാത്തവരുണ്ടെങ്കിൽ ഈ ആഴ്ച തന്നെ ആദ്യ ഡോസ് അവർ പൂർത്തീകരിക്കേണ്ടതാണ് അതിനാവശ്യമായ മുൻഗണന അവർക്ക് നൽകും അതോടൊപ്പം രണ്ടാം ഡോസിന് അർഹതയുള്ളവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അതും ഉടൻ തന്നെ സ്വീകരിക്കേണ്ടതാണ് കോവിഷീൽഡ് രണ്ടാം ഡോസ് 4 ആഴ്ചകൾക്ക് ശേഷം വാങ്ങാവുന്നതാണ് എന്ന് ഹൈക്കോടതി വിധി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് പക്ഷെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ പൂർണ്ണ യോജിപ്പാണ് അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയും ആരോഗ്യ സെക്രട്ടറിയും കേന്ദ്ര സർക്കാരിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അറിയിക്കുകയും ഇതിന് അനുമതി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്യും ഇതോടൊപ്പം മുഴുവൻ സ്കൂൾ അധ്യാപകരും ഈ ആഴ്ച തന്നെ വാക്സിനേഷൻ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുകൾ അതിനാവശ്യമായ ക്രമീകരണം ചെയ്യണം അപ്പോൾ അധ്യാപകരാകെ അവർ പ്രൈമറി ആയാലും സെക്കൻഡറി ആയാലും ഉന്നത വിദ്യാഭ്യാസം ആയാലും
എല്ലാവരും ഈ ഘട്ടത്തിൽ വാക്സിനേഷൻ പൂർത്തിയാക്കുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒക്ടോബർ 4 മുതൽ അവസാന വർഷ വിദ്യാർത്ഥികൾ, ബിരുദ ബിരുദാനന്തര അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കുന്ന നിലയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വകുപ്പുകളും പ്രത്യേകമായി ശ്രദ്ധിക്കുക, ഏതെങ്കിലും അധ്യാപകർ വാക്സിനേഷൻ നടത്താതെയുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ അത് പൂർത്തീകരിക്കണം. അപ്പോൾ വാക്സിനേഷനിൽ സ്കൂൾ അധ്യാപകർക്ക് മുൻഗണന നൽകും.